സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാഥൻ്റെ പ്രതിയോഗികൾ നാദനെ അറസ്റ്റ് ചെയ്യാനോ വധിക്കാനോ ഒക്കെ ഒരുങ്ങുന്നുണ്ട് എന്നാൽ അവർക്കത് സാധിക്കുന്നില്ല യോഹന്നാൻ ഏഴ് മുപ്പത് ഇന്നലെ പറയുകയുണ്ടായി അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നുവെന്ന് ക്രിസ്തു സഹിക്കണമെന്നത് ഒരു അനിവാര്യതയാണ് ദൈവിക അനിവാര്യത ഡിവൈൻ നെസസിറ്റി സ്നേഹത്തിന്റെ ഏറ്റവും പരമമായ ആജ്ഞാനുവർത്തനമാണത് ദ സുപ്രീം ഒബീഡിയൻസ് ടു ദി ലോ ഓഫ് ലവ് പിതാവ് തനിക്കായി നിശ്ചയിച്ചിരിക്കുന്ന സമയം അങ്ങനെയാണ് തന്റെ പീഡാസഹനത്തെയും കുരിച്ചുമരണത്തെയും നാദൻ എപ്പോഴും വിവരിച്ചിരുന്നത് ഇന്ന് യോഹനാൻ പന്ത്രണ്ട് ഇരുപത് മുതൽ മുപ്പത്തിമൂന്ന് വരെ ഗ്രീക്കുകാർ നാഥിനെ തേടി വരുമ്പോൾ നാഥൻ പറയുകയാണ് മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നുവെന്ന് ഗ്രീക്കുകാർ നാഥിനെ തേടി വരുന്നു അവർ സമീപിച്ചതാകട്ടെ ഫിലിപ്പോസിനെ ഫിലിപ്പോസ് സമീപിച്ചത് അന്ത്രയോസിനെയും അങ്ങനെ നാഥൻ ഗ്രീക്കുകാരോടും ഗ്രീക്ക് പേരുള്ള തന്റെ രണ്ട് ശിഷ്യന്മാരോടും സംവദിക്കുകയാണ് താൻ ഗോതമ്പ് മണി പോലെ നിലത്ത് വീണിയാൻ സമയമായി എന്ന് അങ്ങനെ അഴിയാതെ നിന്നാൽ ഒരിക്കലും ജീവൻ അണിയാൻ സാധിക്കില്ല എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് പിന്നീട് ക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനവും ക്രിസ്തീയരുടെ എല്ലാം ജീവിതഗതിയായി അവതരിപ്പിക്കുമ്പോൾ ഒന്നുകൂർ പതിനഞ്ചിൽ ശ്രീഹ ഗോതമ്പ് മണിയെക്കുറിച്ച് വീണ്ടും പരാമർശിക്കുന്നുണ്ട് കറുതിയറിനെ യഹൂദന്മാർ തന്നെ മനഃപൂർവ്വമായി അവഗണിച്ചു കളയുമ്പോൾ ഇത് ഗ്രീക്കുകാർ തന്നെ തേടിവരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ച തോമസ് ഹാലിക് എന്ന ദൈവശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട് ദൈവകൽപ്പനയുടെ അതായത് സ്നേഹത്തിന്റെ പ്രമാണത്തിന്റെ പാരമയം തേടി കണ്ടെത്തുവാൻ ദൈവാന്വേഷകർക്കും സ്നേഹാന്വേഷകർക്കും മാത്രമേ കഴിയൂ എന്ന് സീക്ക് ആ മണിക്കൂറിലെത്തുവോളം നാഥൻ ഞെരുങ്ങുകയാണ് വിശുദ്ധമായൊരു ഞെരുക്കമാണത് ഗത്സമനിയിൽ അവൻ രക്തമുയർക്കുന്നത് പോലും ഇതിന്റെ പാരമ്യത്തിലാണ് അവൻ തന്റെ മരണത്തെ ഭയന്നിട്ടല്ല ഞെരുങ്ങിപ്പോയത് തന്റെ ജനത്തിന്റെ സ്നേഹനിരാശത്തെ പ്രതിയാണ് അവർ ഉടമ്പടി വേദനയെ പ്രതി ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നമ്മൾ ദൈവത്തെ കണ്ണീരണിയിക്കുന്നവരാണല്ലോ ഇന്നലെ ജെറമിയയുടെ രോദനങ്ങൾക്ക് ശേഷം നമ്മളത് കാണുകയുണ്ടായി ജെറമിയ പന്ത്രണ്ടിൽ ദൈവത്തിന്റെ വിലപനം യോഹനാൻ ഏഴിൽ കഴിഞ്ഞ ദിവസം രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മുടെ നെഞ്ചിനെ കൊളുത്തി ഒരു നിലവിളി നാദിനെ ഉയർത്തുന്നത് ക്രാത്സോ എന്നാണ് അതിനെ സൂചിപ്പിക്കുന്ന ക്രിയാപദം അവൻ ഉറക്കെ നിലവിളിച്ചു എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ മത്തായി മർക്കൂസു സുവിശേഷങ്ങളിൽ ക്രിസ്തു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു എന്ന് പറയുന്നതും ഇതേ വാക്കിനാലാണ് കുരിശിന്റെ വേദനകളും ഹൃദയ കീറുകളുമെല്ലാം കുരിശിൻ്റെ മുൻപേ തന്നെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് നാഥൻ്റെ ജീവിതത്തിൽ ഇന്ന് ഹെബ്രാറാഞ്ച് ഏഴ് മുതൽ ഒമ്പത് വരെ ഇക്കാര്യം ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്തു നമ്മെപ്പോലെ മാംസം അണിഞ്ഞ് ഇവിടെ വസിച്ച കാലത്ത് ക്രിസ്തു നെഞ്ചുരുക്കത്തോടെ ഹൃദയം പിളർന്നുകൊണ്ട് കരിഞ്ഞു പ്രാർത്ഥിച്ചുവെന്ന് ഗത്സമനിയിലെ പ്രാർത്ഥനാനുഭവം തന്നെയാണിത് ക്രിസ്തുവിന്റെ ഭക്തിവിധേയത്വങ്ങൾ പിതാവിന് അത്യന്തം സ്വീകാര്യമായി മാറിയത്രേ എവുലാബിയ എന്ന ഈ വാക്ക് ശ്രദ്ധയേയും ചികഞ്ഞു നോക്കലിനെയും കുറിക്കുന്ന ഒന്നാണ് കൗഷൻ അൻസാകംസ്പെക്ഷൻ അതായത് ദൈവത്തിൻ്റെ അസാധ്യമെന്ന് തോന്നുന്ന ഹിതങ്ങളെയും വഴികളെയും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നാഥൻ എടുത്തു ചാടി അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും തള്ളിക്കളയുകയും അല്ല ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ അവന്റെ പ്രതിയോഗികൾ ചെയ്യുന്നത് പോലെ പകരം അതിൻ്റെ ചുറ്റും നടന്ന് അതിൻ്റെ വ്യാപ്തിയും ആഴവുമെല്ലാം പകർത്തുകയാണ് എഫ് എ സിർ മൂന്ന് പതിനെട്ട് മുതൽ ഇരുപത്തി വരെ ശ്രീഹ നമ്മോട് ആവശ്യപ്പെടുന്നതും ഇതുതന്നെയല്ലേ ദൈവസ്നേഹത്തിന്റെ ആഴവും വ്യാപ്തിയും എല്ലാം അറിയാൻ അതൊക്കെ കാണാൻ നമ്മുടെ ഹൃദയ നേത്രങ്ങൾ തുറക്കട്ടെ എന്ന് ദൈവത്തികവിന്റെ പരിപൂർണതയാൽ നമ്മൾ നിറയട്ടെ എന്ന് ദൈവഹിതത്തെ അഭിമുഖീകരിക്കുമ്പോൾ നാം ശ്രദ്ധയോടെ ഈ ഹൃദയത്തുറവിയോടെ അതിനെ സമീപിക്കണമെന്നാണ് ക്രിസ്തീയ പാഠമായിട്ട് ഈ കുരിശുപാഠമായിട്ട് നാം അതിൽ നിന്ന് പകരുന്നത് ഇന്ന് ജിറമിയ മുപ്പത്തൊന്ന് ഈ ഹൃദയത്തുറവി തന്നെയാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത് സങ്കീർത്തനം അമ്പത്തൊന്നാകട്ടെ നവമായൊരു ഹൃദയത്തിനായി പ്രാർത്ഥിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പുതുതായി രൂപപ്പെട്ട ഹൃദയം ശ്രീഹായോട് പറഞ്ഞതുപോലെ ദൈവ തികവുകൾ നിറഞ്ഞ ഹൃദയം ജെറമ്യ മുപ്പത്തൊന്ന് പറയുന്നു ദൈവം തന്റെ പുതിയ ഉടമ്പടി നിത്യമായ ഉടമ്പടി നമ്മുടെ ഹൃദയത്തിലാണ് കോറിയിട്ടിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം പുറപ്പാട് മുപ്പത്തിരണ്ടിൽ നാം കണ്ടൊരു കാഴ്ചയുണ്ട് ജനം സ്വർണക്കാളെ കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നത് അവർ അതിനെ കൈകൾ കൊണ്ട് മെനഞ്ഞു എന്നാണ് സൂചന അതിനുശേഷം മുപ്പത്തിരണ്ട് പതിനാറിൽ ദൈവം തൻ്റെ കൽപ്പനകൾ ശിലാഫലകങ്ങളിൽ കോറിയിട്ടു എന്ന് പറയുന്നുണ്ട് ഖറൂത്ത് എന്നൊരു വാക്ക് തന്നെയാണ് രണ്ടിടത്തും സൂചിപ്പിച്ചിരിക്കുന്നത് കനത്തുപോയ ദൈവനിരാസം ആഴത്തിൽ വേരോടിയ കോറിയിട്ട ദൈവനിരാസം ജനത്തിൻ്റെ പക്ഷത്ത് അതൊരു വശത്ത് മറുവശത്ത് ദൈവത്തിൻ്റെ അലംഘനീയമായ കൽപ്പന രണ്ടിനെയും സൂചിപ്പിക്കുകയാണ് കറൂത്ത് എന്ന ഈ വാക്ക് എന്നാൽ ദൈവകൽപ്പന എന്നത് നമ്മെ ഞെരുക്കിക്കളയുന്ന വിധം കൂച്ചു ഹൃദയങ്ങളിൽ കോറിയിട്ടിരിക്കുന്നതാണ് ഒരു സ്നേഹക്കുറി പോലെ യഹൂദ ഗുരുക്കന്മാർ ഇത് വ്യാഖ്യാനിച്ചു തരും ഇതൊരു ശിലാലിഖിതം കെറൂത്ത് മാത്രമല്ല സ്വാതന്ത്ര്യം കറൂത്ത് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു വാക്കും സമാന ശബ്ദങ്ങളാണ് അവസാനത്തെ ത രണ്ടു തരം താകളാണെന്ന് മാത്രം അങ്ങനെ ദൈവിക നിയമം സ്വാതന്ത്ര്യത്തിന്റെ രാജവിളംബരങ്ങളായി മാറുകയാണ് നോമ്പുകാലാരംഭത്തിൽ ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിച്ചതുപോലെ താർ ഫെയർ ഓഫ് ഫ്രീഡം സ്വാതന്ത്ര്യത്തിന്റെ വിശാല വീതിയാണ് ദൈവപ്രമാണങ്ങൾ ആ സ്നേഹപ്രമാണങ്ങൾ ദൈവം നമ്മുടെ ഹൃദയത്തിലാണ് എഴുതിയിരിക്കുന്നത് റോമരെ പഠിപ്പിക്കുമ്പോൾ ആ ലേഖനാരംഭത്തിൽ ശ്രീഹാന് സൂചിപ്പിക്കുന്നുമുണ്ട് ഹൃദയത്തിൽ ദൈവസ്വരം കേൾക്കാനുള്ള ആക്ഷണം ആർക്കും ഒഴിവാക്കാനാകാത്ത ആക്ഷണം